സിനിമയുടെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്ക് പരിശോധിക്കുക. കഥ തുടരുന്നു. അത്തവണയും കൃഷി വളരെ വലിയ പരാജയമായിരുന്നു. വൈകാതെ മഞ്ഞുകാലം വന്നെത്തി. ആപ്പിൾ എന്നത് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു വിളയാണ്. ആപ്പിൾ മരങ്ങളെ പണം കായ്ക്കുന്ന മരങ്ങളായി കണക്കാക്കിയിരുന്ന ആ ഒരു കാലത്ത് ടോക്കിയോയിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന ഒരേയൊരു ആപ്പിൾ കർഷകൻ അക്കിനൂരിയായിരുന്നു. കിട്ടിയ പണമെല്ലാം ചേർത്തുവെച്ച് അക്കിനൂരി തെരുവിൽ കിടന്നുറങ്ങി. ഇടയ്ക്കൊക്കെ പണം മോഷ്ടിക്കപ്പെട്ടു. പണം തിരികെ വാങ്ങാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അക്കിനൂരി മർദ്ദിക്കപ്പെടുകയും ചെയ്തു. അടുത്ത വർഷം വസന്തമായപ്പോൾ അക്കിനൂരി വീണ്ടും ടോക്കിയോയിൽ നിന്ന് തിരികെ വന്നു. പ്രകൃതി കൃഷിയുടെ 8th വർഷം. ആപ്പിൾ മരങ്ങളിൽ വിനാഗിരി തളിക്കാൻ അവൻ സമ്പാദിച്ച മുഴുവൻ പണവും വിനിയോഗിച്ചു. പക്ഷേ മറ്റൊന്ന് സംഭവിക്കുകയായിരുന്നു. തല നികുതി അടയ്ക്കാത്തതുകൊണ്ടും തലമൊക്കെ പണയം വെച്ചതുകൊണ്ടും ബാങ്കുകാർ സ്ഥലം ജപ്തി ചെയ്തു. 4 തോട്ടങ്ങളിൽ 2 തോട്ടങ്ങൾ കിമുരയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. വേദനയോടെ എഗ്രിമെന്റിൽ ഒപ്പിടുമ്പോഴും അനങ്ങാക്കള്ളൻ എന്ന് വിളിച്ച് തലം വാങ്ങാനെത്തിയവർ അവനെ അധിക്ഷേപിച്ചു. 4 തോട്ടങ്ങളിൽ 2 നഷ്ടമായതോടെ അക്കിനൂരിയുടെ മനസ്സിന്റെ താളം തെറ്റാൻ തുടങ്ങി. മിയേക്കോ ഞെട്ടലോടെയും വേദനയോടെയുമായിരുന്നു ആ കാഴ്ചകൾ കണ്ടത്. അക്കിനൂരി ആപ്പിൾ മരങ്ങളോട് എന്താ നിന്റെ പ്രശ്നം, നിനക്കെന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അല്പനേരം അത് നോക്കി നിന്നെങ്കിലും അതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ മിയേക്കോ തിരികെ പോന്നു. അക്കിനൂരി ഓരോ മരത്തിനോടും സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു മരത്തിനടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഇനി എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഇനി ഞാൻ പ്രകൃതി കൃഷി നിർത്തിയാലും വളങ്ങളും കീടനാശിനികളും വാങ്ങാനും എന്റെ കയ്യിൽ പണമില്ല. എന്റെ കയ്യിൽ ഇപ്പോ ചില്ലി കാശില്ല. ഞാൻ പാപ്പരായി. എന്നോട് ക്ഷമിക്കണം കേട്ടോ മരമേ, എന്നോട് ക്ഷമിക്കണം. ഓരോ മരത്തോടും അക്കിനൂരി സംസാരിക്കുന്നതിനിടയിൽ അടുത്ത തോട്ടത്തിലെ വ്യക്തി അക്കിനൂരി അത്തരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. അയാളെ കണ്ടതും പെട്ടെന്ന് നാണം തോന്നിയ അക്കിനൂരി അവിടെ നിന്ന് തിരികെ ഓടിപ്പോയി. പണം അടയ്ക്കാത്തത് കൊണ്ട് അക്കിനൂരിയുടെ വീട്ടിലെ വൈദ്യുതി എല്ലാം കട്ടാക്കപ്പെട്ടിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ അക്കിനൂരിയോട് മിയേക്കോ പറഞ്ഞു, നമുക്ക് നാളെ ഒരു ഉത്സവത്തിന് പോകാം, നിങ്ങളുടെ മനസ്സിന് ഒരാശ്വാസം കിട്ടും. പക്ഷേ അക്കിനൂരി പറഞ്ഞത് നമുക്ക് പിരിയാമെന്നായിരുന്നു. ഞെട്ടലോടെ മിയേക്കോ അത് കേട്ടു. അക്കിനൂരി തുടർന്നു പറഞ്ഞു, എന്റെ കൂടെ ജീവിച്ച നിനക്കൊരിക്കലും സന്തോഷം കിട്ടില്ല. മിയേക്കോ ചോദിച്ചു, അപ്പോ നമ്മുടെ ആപ്പിൾ തോട്ടങ്ങളോ, അതിന്റെ ഉത്തരം നിനക്ക് കണ്ടെത്തണ്ടേ? അക്കിനൂരി പറഞ്ഞു, അതൊക്കെ അവസാനിച്ചു, ഇനി നമുക്കെല്ലാം നിർത്താം, അത് നമുക്ക് ഉപേക്ഷിക്കാം. അതെല്ലാം കേട്ടുകൊണ്ട് അകത്തു നിന്നും അവരുടെ മൂത്ത മകൾ പുറത്തേക്ക് ഇറങ്ങി വന്നു പറഞ്ഞു, അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനൊന്നും അർത്ഥമുണ്ടാവില്ല. വേണ്ട അച്ഛൻ അങ്ങനെ ചെയ്യണ്ട, ദേഷ്യത്തിൽ പറഞ്ഞു നിന്ന ഹിനാക്കോ പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീണു. മിയേക്കോ മോളെ ചെന്ന് തൊട്ടുനോക്കിയപ്പോൾ വല്ലാതെ പനിക്കുന്നുണ്ടായിരുന്നു. അക്കിനൂരി വേഗം കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. മിയേക്കോ കണ്ണീരോടെ പറഞ്ഞു, നമ്മുടെ ഫോൺ ലൈൻ ഒക്കെ കട്ടാക്കി, പിന്നെ നമുക്ക് കാറുമില്ല, ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞ അക്കിനൂരി കുട്ടിയെ പുറത്ത് കയറ്റി പുറത്തേക്ക് ഇറങ്ങിയോടി. അയൽവക്കത്തെ വീടിന്റെ വാതിലിലൊക്കെ മുട്ടി അവൻ കാർ കടം തരാനും സഹായിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും ആരും അവരെ തിരിഞ്ഞു നോക്കിയതേയില്ല. മറ്റു വഴികളൊന്നും ഇല്ലാതായതോടെ മകളെയും പുറത്തു ചുമന്ന് അക്കിനൂരി റോട്ടിലൂടെ ഹോസ്പിറ്റലിലേക്ക് ഓടി. ഏറെ നേരം ഓടി ഒടുവിൽ തന്റെ കുട്ടിയെ സുരക്ഷിതമായി അവൻ ആശുപത്രിയിൽ എത്തിച്ചു. മിയേക്കോയും ഒപ്പമുണ്ടായിരുന്നു. ഡോക്ടർ അവരോട് കുട്ടിക്ക് ടെൻഷൻ കൂടിയുള്ള പനി വന്നതാണ് എന്ന് പറഞ്ഞു. റെസ്റ്റ് ചെയ്താൽ സുഖമാവും, അതുകൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്ത് അല്പം സുഖപ്പെട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. മിയേക്കോ ഏറെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ കുട്ടിക്ക് ആ അവസ്ഥ വരാൻ കാരണം തങ്ങളാണെന്ന് വിചാരിച്ച് അക്കിനൂരിക്കും വല്ലാത്ത സങ്കടം തോന്നി. അക്കിനൂരി വേദനയോടെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് മിയേക്കോ വീട്ടിലേക്ക് എത്തിയപ്പോഴും അക്കിനൂരി വീട്ടിലെത്തിയിട്ടില്ല എന്ന കാര്യം അറിഞ്ഞു. അച്ഛൻ മിയേക്കോക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിക്കുമ്പോൾ മിയേക്കോ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊരു കാര്യമറിയോ, കാശില്ലാത്തതൊക്കെ ഞാൻ സഹിച്ചോളാം, പക്ഷേ അവൻ എന്നോട് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് മിയേക്കോ പൊട്ടിക്കരയാൻ തുടങ്ങി. ശേഷം കണ്ണീരോടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ എന്താ വിചാരിച്ചേ, അവൻ വാക്ക് തന്നതാ വഴി കാട്ടിക്കോളാമെന്ന്. എനിക്ക് വാക്ക് തന്നതാ അവൻ എനിക്ക് വാക്ക് തന്നതാ, മിയേക്കോ പറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛൻ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. അല്പനേരത്തിന് ശേഷം വീണ്ടും ഹിനാക്കോയുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാനായി മിയേക്കോ സാധനങ്ങൾ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഹിനാക്കോ എഴുതി വെച്ച ഒരു കുറിപ്പ് മിയേക്കോയുടെ കയ്യിൽ കിട്ടിയത്. അച്ഛൻ എന്നായിരുന്നു ആ കുറിപ്പിന്റെ തലക്കെട്ട്. മിയേക്കോ ആശുപത്രിയിലെത്തി. കുറിപ്പ് വായിച്ച മിയേക്കോ ഹിനാക്കയോട് പറഞ്ഞു, ക്ഷമിക്കണം, മോളോട് ചോദിക്കാതെ അമ്മ ഇത് വായിച്ചു പോയി, ഇത് വളരെ നന്നായിട്ടുണ്ട്, മോൾ നല്ല മിടുക്കിയാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഹിനാക്കോ ചോദിച്ചു, അച്ഛൻ ആപ്പിൾ കൃഷി ശരിക്കും മടുത്തു? മിയേക്കോ പറഞ്ഞു, ഇല്ലെന്നേ, അതിനമ്മ സമ്മതിച്ചിട്ട്
ചെയ്തിട്ട് വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് എന്താ അർത്ഥമുള്ളതല്ലേ? അത് കേട്ടതും ഹിനാക്കോക്ക് സന്തോഷമായി. മിയേക്കോ പറഞ്ഞു, ശരി, ഞാൻ ഈ യുദ്ധത്തിന് തയ്യാറാ. മിയേക്കോ ആശുപത്രിയിൽ നിന്ന് നേരെ പോയത് ആപ്പിൾ തോട്ടത്തിലേക്കായിരുന്നു. അവിടെ നിന്ന് എടാ പ്രാന്ത എന്ന് അക്കിനൂരിയെ വിളിച്ചുകൂവി. പക്ഷേ ആരും വിളികേട്ടില്ല. മിയേക്കോ ഷെഡിൽ എത്തി നോക്കിയെങ്കിലും അവിടെയും അക്കിനൂരി ഉണ്ടായിരുന്നില്ല. പ്രകൃതി കൃഷി ഡയറി എന്ന പേരിൽ അക്കിനൂരി സൂക്ഷിച്ചിരുന്ന ഡയറി അവൾ കണ്ടു. മിയേക്കോ ആ ഡയറി വായിക്കാൻ തുടങ്ങി. കൃത്യമായി ഒക്കെയും രേഖപ്പെടുത്തി വെച്ചിരുന്ന ആ ഡയറിയിൽ പ്രധാനമായും ഒരു കാര്യം എഴുതി വെച്ചിരുന്നു. മിയേക്കോ നല്ല ആരോഗ്യവതിയായിരിക്കുന്നു. മിയേക്കോക്ക് ഇപ്പോ അലർജിയൊന്നുമില്ല. മിയേക്കോ ഇപ്പോ തലചുറ്റി വീഴാറേയില്ല. നമ്മളത് ചെയ്തു മിയേക്കോ. മിയേക്കോയുടെ വയർ വലുതായി വലുതായി വരും. എല്ലാ രാത്രിയും വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ഡിന്നർ കഴിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ മിയേക്കോ? നിറ കണ്ണുകളോടെയും ചിരിയോടെയും മിയേക്കോ അത് വായിച്ചുകൊണ്ടിരുന്നു. ഡയറിയുടെ അവസാനമെത്തി. ഈ ഇടയായി ഞാൻ മിയേക്കയോട് സംസാരിക്കാറില്ല. ആരോട് എന്ത് സംസാരിക്കണം എന്നെനിക്കിപ്പോ അറിയില്ല. അതെല്ലാം വായിച്ചതും മിയേക്കോയുടെ കണ്ണുനീർ ഒഴുകി വീണു. ഏറ്റവും അവസാനത്തിൽ എല്ലാത്തിനും നന്ദി മിയേക്കോ എന്നവൻ എഴുതി വെച്ചിരുന്നു. അക്കിനൂരി എവിടെ പോയി? മിയേക്കോ കാശങ്കയായി. അവൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് അക്കിനൂരിയെ തിരക്കി പുറത്തേക്കൂടി. ഇതേ സമയം അക്കിനൂരി ആകട്ടെ ആത്മഹത്യ ചെയ്യാനെന്ന വണ്ണം മലമുകളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അക്കിനൂരിയെ തിരക്കി മിയേക്കോ ഉത്സവ നഗരിയിലെത്തി. അവിടെ മുഴുവൻ രാത്രിയിൽ അക്കിനൂരിയെ തിരഞ്ഞു നടന്നെങ്കിലും അവൾക്ക് അക്കിനൂരിയെ കാണാനേ സാധിച്ചില്ല. സമയം രാത്രിയായിരുന്നു. അക്കിനൂരി കൊണ്ടുവന്ന കയറുപയോഗിച്ച് കുരുക്കുണ്ടാക്കി കഴുത്തിലിട്ട് അല്പനേരം ദൂരേക്ക് നോക്കിയിരുന്നു. പിന്നെ കഴുത്തിൽ നിന്നും കയറൂരി മരത്തിന്റെ ശിഖരത്തിലേക്കെറിഞ്ഞ് കുരുക്ക് കെട്ടാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ വലിച്ചെറിഞ്ഞ കയറാകട്ടെ ശിഖരത്തിന് മുകളിലൂടെ പോയി അല്പം ദൂരെ ചെന്ന് വീണു. അത് കണ്ടതും ഒരു കാര്യവും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ കയർ വീണയിടത്തേക്ക് അതെടുക്കാനായി അക്കിനൂരി നടന്നു ചെല്ലാൻ തുടങ്ങി. താഴെ വീണ കയറെടുക്കുന്നതിനിടയിൽ നിലാ വെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. കാടിന് നടക്ക് ഒരു വലിയ മരം, ആപ്പിൾ മരം പോലെ തോന്നിക്കുന്നു ഒന്ന്. അത് ആപ്പിൾ മരമാണോ? അവന് സംശയം തോന്നി. ഈ മലമുകളിൽ ആപ്പിൾ മരം എങ്ങനെ വന്നു? അവൻ ഓടി ആ മരത്തിനടുത്തേക്ക് ചെന്നു. അതൊരു വാൽനട്ട് മരമാണെന്ന് താഴെ വീണ് കിടന്നിരുന്ന കായ വെച്ച് അവൻ മനസ്സിലാക്കി. പക്ഷേ ആ മരത്തിന്റെ ഇലകളൊക്കെ സമൃദ്ധമായിരുന്നു. അതിൽ പുഴുക്കുത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അക്കിനൂരിയെ അതിശയപ്പെടുത്താൻ തുടങ്ങി. മരത്തിന്റെ ചുറ്റിലും പുഴുക്കളുണ്ട്, പക്ഷേ വാൽനട്ട് മരത്തിൽ പുഴു ബാധിച്ചിട്ടില്ല. കീടനാശിനികൾ ഒന്നും പ്രയോഗിക്കാതെ ഇതെങ്ങനെ സാധ്യമാകുന്നു? അവനിൽ സംശയം നിറഞ്ഞുകൊണ്ടിരുന്നു. അക്കിനൂരി മരം നിന്നിരുന്ന ഭാഗത്തെ മണ്ണിൽ ചവിട്ടിനു. ആ മണ്ണ് അത്രമേൽ മൃദുവായി. അവൻ അവിടെയുണ്ടായിരുന്ന ഒരു ചെടി പറിച്ചു നോക്കി. വളരെയധികം നീണ്ട സമൃദ്ധമായ വേരുകളായിരുന്നു ആ ചെടിക്കുണ്ടായിരുന്നത്. ആ നിമിഷം അവന്റെ ഓർമ്മയിൽ രണ്ട് കാര്യങ്ങൾ തെളിഞ്ഞു. കളകൾ നിറഞ്ഞു നിന്ന് പച്ചക്കറിത്തോട്ടത്തിൽ നല്ല വിളവുണ്ടാകും. കളകൾ നീക്കം ചെയ്ത ആപ്പിൾ തോട്ടത്തിലാണ് പുഴുക്കളും മറ്റും കടന്നുകൂടുന്നത്. അതുപോലെ അച്ഛൻ പറഞ്ഞ കാര്യം, കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാത്ത കളകൾ നിറഞ്ഞ ആ കാട്ടിൽ വലിയ വലിപ്പത്തിൽ ചേമ്പ് വളർന്നിരുന്നു. അവിടുത്തെ അല്പം മണ്ണു വാരിയെടുത്ത് ആ മണ്ണ് വായിലിട്ട് ചവച്ച് അവൻ അതിന്റെ രുചിയൊന്ന് പരീക്ഷിച്ചു നോക്കി. ഏറെ വളക്കൂറുള്ള മണ്ണാണതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷത്തെ സന്തോഷത്തിൽ അവൻ അലറി വിളിച്ചു പറഞ്ഞു, ഇത് തന്നെയാ ഉത്തരം. ഇതേ സമയം രാത്രി മുഴുവൻ അക്കിനൂരിയെ അന്വേഷിച്ച് അവനെ കാണാനാകാതെ നിരാശയോടെ മിയേക്കോ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അവശതയിൽ നടന്നു വന്നിരുന്ന മിയേക്കോയുടെ സമീപത്തൂടെ മലയിൽ നിന്നും ഇറങ്ങി വന്ന അക്കിനൂരി ഏറെ വേഗത്തിൽ ഓടുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞ മിയേക്കോ ദൂരെ ഓടുന്ന അക്കിനൂരിയെ കണ്ടു. അവൾ വളരെ ഉച്ചത്തിൽ അക്കിനൂരിയെ വിളിച്ചു നിർത്തി. മിയേക്കോയുടെ അടുത്തേക്ക് ആർത്തുല്ലസിച്ച് വിളിച്ചു പറഞ്ഞ് അക്കിനൂരി ഓടിയെത്തി. ഞാൻ കണ്ടുപിടിച്ചു ഏറെ സന്തോഷത്തോടെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. മലമുകളിലെ മരങ്ങൾക്കും കാടുകൾക്കും കീടനാശിനികളുടെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എന്താ എന്നോട് ഇത് പറയാതിരുന്നേ? ആപ്പിൾ തോട്ടത്തിലേക്ക് നോക്കി അവൻ ഒരു വേള പറഞ്ഞു. ശേഷം മിയേക്കോയുടെ നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, അവസാനമായി ഒരു തവണ കൂടി ചെയ്തു നോക്കാൻ നീ എനിക്കൊരവസരം തരില്ലേ? മിയേക്കോ ഈ സമയം തന്റെ ബാഗിൽ നിന്നും ഹിനാക്കോ എഴുതിയ കുറിപ്പെടുത്ത് അത് വായിച്ചു നോക്കാൻ പറഞ്ഞ് അക്കിനൂരിയുടെ കയ്യിലേക്ക് കൊടുത്തു. അക്കിനൂരി ആ കുറിപ്പ് വായിക്കാൻ തുടങ്ങി. എന്റെ അച്ഛൻ ആപ്പിളുകൾ കൃഷി ചെയ്യും, പക്ഷേ ഞാൻ ഇതുവരെ ഒരു ആപ്പിൾ പോലും കഴിച്ചിട്ടില്ല. ഒറ്റ ആപ്പിൾ പോലും കടിച്ചു നോക്കിയിട്ടില്ല. കാരണം എന്റെ അച്ഛന്റെ മരങ്ങളിൽ നിറയെ ആപ്പിളുകൾക്ക് പകരം പുഴു പിടിച്ചിരിക്കുന്നു. പക്ഷേ അച്ഛൻ ഒരിക്കലും തോറ്റുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് അച്ഛൻ വളർത്തിയ ആപ്പിൾ കഴിക്കണം. എനിക്കത് എന്റെ മുത്തച്ഛന്റെയും അച്ഛന്റെയും അമ്മയുടെയും സാക്കിയുടെയും പിന്നെ നാട്സുക്കോയുടെയും ഒപ്പം ഇരുന്ന് കഴിക്കണം. ഏറെ സന്തോഷത്തോടെ തന്റെ മകളുടെ ആ കുറിപ്പ് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് അക്കിനൂരി വായിച്ചു നിർത്തി. അത് കണ്ട് മിയേക്കോ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മണ്ടൂസുകളാ. അച്ഛനും മോളും അക്കിനൂരി ചോദിച്ചു. ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുന്നതിൽ നിനക്ക് പ്രശ്നമില്ലല്ലോ, മിയേക്കോ അവന്റെ മുഖത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കെപ്പോഴും നിന്നെ ഇങ്ങനെ ചിരിച്ചു കണ്ടാ മതി. ഇതാണ് നമ്മൾ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. മനസ്സിലായോ? ഇതാ നമുക്ക് വേണം.
വരേണ്ടത്. ശരിയാ ശരിയാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അകിനോര് ചിരിക്കാൻ തുടങ്ങി. അവൻ മിയേക്കോയെ കെട്ടിപ്പിടിച്ചു. അകിനോര് കാടിനകത്തെ ആ വാൽനട്ട് മരത്തിൽ പഠനങ്ങൾ നടത്താൻ തുടങ്ങി. വ്യത്യസ്തമായത് ചെടികൾ വളരുന്ന മണ്ണാണ്. മലകളിൽ കൊഴിഞ്ഞതും വാടിയതുമായ ഇലകൾ കൊന്നുകൂടും. അത് പുഴുക്കളും സൂക്ഷ്മ ജീവികളും വിഘടിപ്പിച്ച് മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേരും. മരങ്ങളുടെ വേരുകൾ വളർന്ന് മണ്ണിനെ വിഘടിപ്പിക്കും. അകിനോരി അവിടെ നിന്നും കുറച്ചധികം മണ്ണ് കൊണ്ടുവന്നു. മിയേക്കോയോട് അത് കാണിച്ചവൻ പറഞ്ഞു, എല്ലാം നിന്റെ പച്ചക്കറി തോട്ടം പോലെയാ മിയേക്കോ, നമ്മൾ അവിടുത്തെ കളകളൊന്നും പറിച്ചില്ല, അതുകൊണ്ട് മണ്ണ് നല്ല വളക്കൂറുള്ളതായി. ഇത്രയും കാലം ഞാൻ കരുതിയത് കളകളാണ് ശത്രുക്കളെന്ന, കളകൾ പറിച്ചു കളഞ്ഞത് വലിയ തെറ്റായി പോയി. അമൂല്യമായ അവയെയാണ് ഞാൻ ചവറാണെന്ന് കരുതി ഉപേക്ഷിച്ചത്. ശരിക്കും ഞാനൊരു അന്ധനെ പോലെയായിരുന്നു. ആപ്പിൾ മരങ്ങൾ തനിയെ വളരില്ല, അവ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ ആശ്രയിച്ച നിലനിൽക്കുന്നത്. മനുഷ്യരെ പോലെ ഉടനൊരു ശബ്ദം കേട്ടു. അകിനോരി തിരിഞ്ഞു നോക്കി. മക്കളുമായി മുത്തച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തന്റെ മക്കളുടെ അടുത്തേക്ക് അകിനോരി ഓടിച്ചെന്നു. ഈ സമയം അച്ഛൻ കയ്യിലിരുന്ന ഒരു പുസ്തകം അകിനോരിക്ക് നീട്ടി. ഹിനോക്കോ വരച്ച ആപ്പിൾ മരങ്ങളിലെ ജീവികളെ പറ്റിയുള്ളതായിരുന്നു ആ പുസ്തകം. അച്ഛൻ പറഞ്ഞു, ഇത് ശരിക്കും ഒരു റിസർച്ച് മെറ്റീരിയലാണ്, നീ നല്ല പോലെ പ്രയോജനപ്പെടുത്തിക്കൂ. അകിനോരി അത് തുറന്നു നോക്കി. പലതരത്തിലുള്ള ജീവികളെ വരച്ചു വെച്ചിരുന്നത് സന്തോഷത്തോടെ അവൻ നോക്കിക്കണ്ടു. അവൻ തന്റെ മക്കളോട് പറഞ്ഞു, ഹിനോക്കോ, സാക്കി, നാട്സുക്കോ, നമുക്കിനിയും കൃഷി ചെയ്യാം. ഞാൻ വീണ്ടും ശ്രമിക്കാൻ പോവുകയാ, നമുക്കൊന്നിച്ച് ശ്രമിക്കാം. അവൻ മക്കളെ കെട്ടിപ്പിടിച്ചു. ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു ആ സമയം മുഴുവൻ. അവന്റെയും മക്കളുടെയും സന്തോഷം കണ്ട് മിയേക്കോ പൊട്ടിച്ചിരി. അങ്ങനെ അടുത്ത വർഷം, പ്രകൃതി കൃഷിയുടെ 9th year, മലമുകളിലെ മണ്ണ് പുനർസൃഷ്ടിക്കാൻ വേണ്ടി അവർ തോട്ടത്തിലെ കള പറിക്കുന്നത് നിർത്തി. പകരം സോയാബീൻ നട്ടുപിടിപ്പിച്ചു. അതോടെ പ്രാവുകൾ കൂട്ടമായി വന്ന് കൂടുകൂട്ടി തുടങ്ങി. അങ്ങനെ ആപ്പിൾ തോട്ടം പ്രാവുകളുടെ സ്വർഗമായി മാറി. അവരുടെ ആ കൃഷിരീതി കണ്ട് അടുത്തുള്ളവർ അത്ഭുതപ്പെട്ടു. എന്തായി ചെയ്യുന്നേ, ഇപ്പോ ആപ്പിൾ കൃഷി നിർത്തി ബീൻസ് കൃഷി തുടങ്ങിയോ? അവർ പുച്ഛത്തോടെ തിരിഞ്ഞുപോയി. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. കാർഷിക സഹകരണ സംഘത്തിലെ ആളുകൾ ഒരിക്കൽ ഒരു ബാറിൽ പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന അകിനോരിയെ നേരിട്ട് കണ്ടു. കൃഷിക്കാരനായും ഒപ്പം പാർട്ട് ടൈമായും ജോലി നോക്കുന്ന അകിനോരിയെ. വളരെ പെട്ടെന്ന് തന്നെ സോയാബീൻ വേഗത്തിൽ വളർന്നു പോയി. അരപ്പൊക്കത്തിൽ ചെടികൾ വളർന്നു നിന്നു. അങ്ങനെ ആപ്പിൾ തോട്ടങ്ങൾ വളരെ വേഗം കാട് പോലെയായി. പാമ്പുകളും എലികളും മുയലുമെല്ലാം അവിടെ വിരുന്നിന് വന്നെത്തി തുടങ്ങി. അക്കൊല്ലത്തെ ആപ്പിൾ മരങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇലകൾ കിളിർത്തിരുന്നു. ഒരു ദിവസം ഇലകളിൽ കൂടുകൂട്ടിയിരുന്ന പ്രാണികളിൽ അകിനോരി പരിശോധന നടത്തുകയായിരുന്നു. ഈ സമയം ഹിനോക്കോ അടുത്തു വന്ന് എന്താ അച്ഛൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അകിനോരി പറഞ്ഞു, നീ വരച്ച ചിത്രങ്ങൾ കണ്ടപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. പെൺപക്ഷികളൊക്കെ കീടങ്ങളുടെ മുട്ടകളുടെ അടുത്ത മുട്ടയിടാറുള്ളത്. കീടങ്ങളുടെ മുട്ട വിരിയുമ്പോ പക്ഷികൾ അവയെ ആഹാരമാക്കും എന്ന് വെച്ച മനസ്സിലാവാതെ ഹിനോക്കോ ചോദിച്ചു. അകിനോരി പറഞ്ഞു, എന്ന് വെച്ച എല്ലാ കീടങ്ങളും ഉപദ്രവകാരികളല്ല എന്നല്ലേ അതിനർത്ഥം? നാളുകൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അകിനോരിയുടെ തോട്ടത്തിനടുത്തുള്ള രണ്ട് കർഷകർ അവനെ തേടിയെത്തി. അവർ ദേഷ്യത്തിലായിരുന്നു. അവർ അകിനോരിയോട് പറഞ്ഞു, നിന്റെ പൊട്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ ഇത്രയും കാലം സഹിച്ചു, പക്ഷെ ഇനിയൊന്നും വയ്യ. കളകളൊക്കെ കാടുപോലെ വളർന്നിട്ട് അവിടെയുള്ള കീടങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുക, വേഗം പോയി ഇപ്പൊ തന്നെ വെട്ടിക്കളഞ്ഞു. അകിനോരി അവർക്കൊപ്പം തന്റെ തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ വെച്ച് തോട്ടമുടമയായ വൃദ്ധൻ പറഞ്ഞു, നീ ആ ചിത്രശലഭങ്ങളെ നോക്ക്, അവയുടെ ലാർവകൾ വന്ന് ഞങ്ങളുടെ ഇലകളൊക്കെ തിന്നു നശിപ്പിക്കുന്നു. പക്ഷെ ചിത്രശലഭങ്ങളെ നോക്കി നിൽക്കുകയായിരുന്ന ആ വൃദ്ധന്റെ മകൻ പറഞ്ഞു, അച്ഛ, അങ്ങനെയല്ല കേട്ടോ. അച്ഛൻ നോക്കിക്കേ, ശലഭങ്ങൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകിനോരിയുടെ തോട്ടത്തിലേക്കാ പോകുന്നത്. അകിനോരി ചിരിയോടെ പറഞ്ഞു, ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നല്ല കീടങ്ങൾ വരുന്നത് കേട്ടോ, അവിടെയാ അവ കൂട്ടം കൂടാറുള്ളത്. അവയുടെ സുരക്ഷിതമായ വീടാ എന്റെ തോട്ടം. അത് കേട്ടതും വൃദ്ധന്റെ മകൻ പറഞ്ഞു, അത് ശരിയാ, ഞാനൊരു കീടമാണെങ്കിൽ അകിനോരിയുടെ രാസവളങ്ങളില്ലാത്ത തോട്ടത്തിൽ വരാനാവും ഞാനും ഇഷ്ടപ്പെടുക. ഇന്നാ ഇത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് പച്ചക്കറി തോട്ടത്തിൽ നിന്നും പറിച്ച ഒരു ആപ്പിൾ അകിനോരി ആ വൃദ്ധന് സമ്മാനിച്ചു. വൈകാതെ വാർത്ത ഗ്രാമത്തിലും കൃഷി സഹകരണ സംഘത്തിലും യൂത്ത് അസോസിയേഷനിലുമെല്ലാം പരക്കാൻ തുടങ്ങി. സഹകരണ സംഘത്തിൽ വെച്ച് യുവാക്കൾ പറഞ്ഞു, കീടങ്ങളെല്ലാം കിമുരായുടെ തോട്ടത്തിലേക്ക് പറന്നെന്ന്. കാവാസെ കണ്ടതാ, അവന്റെ മരങ്ങളൊക്കെ വെട്ടി അവരുടെ തോട്ടത്തിന് അതിർത്തി വെച്ചു. അവന്റെ കീടനാശിനി പ്രയോഗമൊന്നും അകിനോരിയുടെ മരത്തിന് ബാധിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്തത്. അവരുടെ തക്കാളികൾക്കൊക്കെ എന്തു വലിപ്പമാണെന്നോ, നല്ല മധുരവും ഉണ്ട്, അതും പോരാന് ചുവപ്പ് നിറവും. നാട്ടുകാരിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. എടുത്ത പണത്തിന്റെ പലിശ അടയ്ക്കാനായി അകിനോരി ബാങ്കിൽ ചെന്നപ്പോൾ അവനത് നേരിട്ട് മനസ്സിലായി. ബാങ്ക് മാനേജർ അകിനോരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ പലിശ സ്വീകരിക്കാൻ എന്റെ മനസ്സാക്ഷിക്കാവില്ല, നിങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടി സ്കൂളിൽ പോവാറായില്ലേ, അവൾക്കൊരു സ്കൂൾ ബാഗ് വാങ്ങിക്കൊടുക്കൂ. ആളുകൾക്ക് അകിനോരിയോടും കുടുംബത്തോടുമുള്ള സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരുന്നു. അകിനോരിയുടെ സുഹൃത്ത് മോച്ചാൻ 14 months മുടങ്ങിക്കിടക്കുന്ന വൈദ്യുതി ബിൽ അവന് വേണ്ടി അടച്ചുകൊടുത്തു. ആളുകളുടെ ദയ അതിലില്ലാത്തതായിരുന്നു എന്ന് മിയേക്കോ പറഞ്ഞു. അവരുടെ വീടിന്റെ വാതിൽക്കൽ ആരൊക്കെയോ അരി കൊണ്ടുവന്നു വെച്ച് ഒന്നും മിണ്ടാതെ പോയിരുന്നു. വീടിന്റെ വാതിൽക്കലിരിക്കുന്ന അരി കണ്ട് അതാരാ വെച്ചതെന്നറിയാൻ പുറത്തേക്ക് ഓടിയിറങ്ങി ചെന്ന്
നോക്കിയ അഗ്നൂരി അത് തന്റെ അമ്മയാണെന്ന കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അമ്മ അവനോട് സംസാരിക്കാൻ നിൽക്കാതെ വേഗം തിരിച്ചുപോയി. അടുത്ത തണുപ്പ് കാലത്ത് മിയേക്കോയുടെ അച്ഛൻ ആശുപത്രിയിലായി. അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് ബാധിച്ചു തുടങ്ങിയിരുന്നു. പ്രകൃതി കൃഷിയുടെ 10-ാം വർഷം, ആപ്പിൾ ചെടികൾ പൂവിട്ടു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അഗ്നൂരിയുടെ തോട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധന്റെ മകൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് വൃദ്ധൻ അടുക്കലേക്ക് ഓടി വന്ന് അത് കാണെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുപോയി. ആ കാഴ്ച കണ്ടേ അവർ വാ പൊളിച്ച് ഞെട്ടിത്തരിച്ചു നിന്നു. പോയി അഗ്നൂരിയെ വിളിച്ചുകൊണ്ടുപോവാ, വൃദ്ധൻ മകനോട് പറഞ്ഞു. അഗ്നൂരി എന്ന് വിളിച്ച് മകൻ താഴെ കൂടി. ഇതേ സമയം സ്കൂട്ടറിൽ റോഡിലൂടെ പോവുകയായിരുന്ന മോച്ചാനും ആ കാഴ്ച കണ്ടു. അതിശയത്തോടെ അത് കണ്ട് അവൻ വളരെ വേഗത്തിൽ സ്കൂട്ടറിൽ അഗ്നൂരിയുടെ വീട്ടിലേക്കെത്തി. അഗ്നൂരിയും മിയോക്കോയും വീടിന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. മോച്ചാനെ കണ്ടതും ചിരിയോടെ അഗ്നൂരി മിയോക്കോയോട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് മോച്ചാൻ, ഇന്ന് നിന്നെ തോട്ടത്തിൽ മിയോക്കോ സഹായിക്കും കേട്ടോ. ഉടൻ മോച്ചാൻ ചോദിച്ചു, നീ തോട്ടത്തിൽ പോയില്ലേ? ആരുടെ തോട്ടത്തിൽ? അഗ്നൂരി ചോദിച്ചു. നിന്റെ ആപ്പിൾ തോട്ടത്തിൽ, മോച്ചാൻ പറഞ്ഞു. അഗ്നൂരി തുടർന്നു പറയാൻ തുടങ്ങി, ഞാൻ പോയിട്ടിപ്പോ 4-5 ദിവസമായി. ഉടൻ സ്കൂട്ടറിൽ നിന്നിറങ്ങി മോച്ചാൻ അവനോട് പറഞ്ഞു, എനിക്ക് വേഗം സ്കൂട്ടറും എടുത്ത് പോയി നോക്ക്, മിയേക്കോയോയും കൂടെ കുട്ടിക്കൂ. പെട്ടെന്ന് അഗ്നൂരിയുടെ മുഖം മാറി. മിയേക്കോക്കൊപ്പം സ്കൂട്ടറിൽ കയറി അവൻ വളരെ വേഗത്തിൽ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. തോട്ടത്തിനടുത്തെത്താറായതും അഗ്നൂരിയിൽ വല്ലാത്ത ഭീതി നിറഞ്ഞിരുന്നു. വീണ്ടും താൻ പരാജയപ്പെട്ട് കാണുമോ എന്ന വലിയ ഭീതി, അതോ മരങ്ങൾക്കിനി വല്ലതും പറ്റിയോ. അഗ്നൂരി തോട്ടത്തിലേക്ക് പോകാൻ മടിച്ചു നിന്നപ്പോൾ മിയേക്കോ അഗ്നൂരിയെയും വലിച്ച് തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഷെഡിനടുത്തെത്തിയതും തനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ ഷെഡിന് മറവിൽ മറഞ്ഞിരിക്കാൻ തുടങ്ങി. എന്തു തന്നെയാണെങ്കിലും അത് നോക്കാമെന്നുറപ്പിച്ച് മിയേക്കോ ഷെഡിന്റെ മറവിൽ നിന്ന് നീങ്ങി തോട്ടത്തിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ടതും അവൾ കരയാൻ തുടങ്ങി. അത് കണ്ടതും പരിഭ്രമത്തോടെ അഗ്നൂരി ചോദിച്ചു, മിയേക്കോ എന്താ മിയേക്കോ? മിയേക്കോ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അഗ്നൂരി മടിച്ചാണെങ്കിലും ഷെഡിന്റെ മറവ് പറ്റി ആ കാഴ്ചയിലേക്ക് അവനൊന്ന് എത്തി നോക്കി. മരങ്ങളിൽ വെള്ളപ്പൂവുകൾ, ആപ്പിൾ മരങ്ങൾ പുഷ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കാനാകാതെ ഒരു നോട്ടം മാത്രം നോക്കി കണ്ണു പിൻവലിച്ച് അഗ്നൂരി മിയേക്കോയോട് ചോദിച്ചു, മിയേക്കോ ഇത് നമ്മുടെ തോട്ടം തന്നെയാണോ? ഇത് നമ്മുടെ അയൽക്കാരുടെ അല്ലേ? മിയേക്കോ അവന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. അവർക്ക് മുന്നിൽ നിറയെ പൂക്കളാൽ സമൃദ്ധമായ അവരുടെ ആപ്പിൾ തോട്ടം ഭംഗിയിൽ നിന്നു. മിയേക്കോ ആപ്പിൾ മരങ്ങൾ പൂത്തല്ലോ, അവ പൂത്തു. അഗ്നൂരി സന്തോഷത്തോടെ ആപ്പിൾ തോട്ടത്തിനുള്ളിലേക്കൂടി. അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ മരത്തെയും തൊട്ട് അഗ്നൂരി ആ മരങ്ങളോട് നന്ദി പറഞ്ഞു. ഏറെ സന്തോഷം കൊണ്ട് മരത്തെ കെട്ടിപ്പിടിച്ചവൻ പൊട്ടിക്കരൻ. ആ കാഴ്ച മിയേക്കോയുടെയും കണ്ണു നിറച്ചു. അധികം വൈകാതെ ഒരു ദിവസം അഗ്നൂരിയുടെ അച്ഛനും അമ്മയും ചേട്ടനും തോട്ടം കാണാൻ വന്നു. അവർക്ക് മുന്നിലേക്ക് വന്ന അഗ്നൂരിയോട് അച്ഛൻ പറഞ്ഞു, കുറെ നാളുകൾക്ക് മുമ്പ് നിന്റെ അമ്മായി അച്ഛൻ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് ഈ മരങ്ങളൊക്കെ ഒരിക്കൽ പൂത്തു നിൽക്കുന്നത് കാണാൻ വരണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, എന്ത് ഭംഗിയാ നിന്റെ തോട്ടം കാണാൻ. നിനക്ക് നേരിടേണ്ടി വന്ന പരാജയങ്ങൾ അവയെ കൂടുതൽ ഭംഗിയുള്ളതാക്കും. ഇത് നീ നേടിയെടുത്ത് നിന്റെ സ്വന്തം പൂക്കളാ. അവർക്ക് മുന്നിൽ വണങ്ങി അഗ്നൂരി അവരോട് നന്ദി പറഞ്ഞു. അങ്ങനെ നാളുകൾക്ക് ശേഷം കാത്തിരുന്ന ശീതകാലം എത്തി. അഗ്നൂരിയുടെ തോട്ടത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആപ്പിളുകൾ കായ്ച്ചു. വളരെ വലിപ്പം കുറഞ്ഞ ആപ്പിളുകളായിരുന്നെങ്കിലും അഗ്നൂരിക്കും കുടുംബത്തിനും അത് വളരെ വലുതായി തോന്നി. ആദ്യ വിളവിൽ കുട്ടികളും മിയാക്കോയും ആപ്പിളുകൾ കഴിച്ചു. അത്രമേൽ മധുരമേറിയതായിരുന്നു ആ ആപ്പിളുകൾ. മിയേക്കോ പറഞ്ഞു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും രുചിയേറിയ ആപ്പിൾ. അഗ്നൂരിക്ക് അപ്പോഴും ആ ആപ്പിൾ കഴിക്കാൻ മടിയുണ്ടായിരുന്നു. കുട്ടികൾ നിർബന്ധിച്ചപ്പോൾ അഗ്നൂരി ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. അതിന്റെ മധുരം അവന്റെ കണ്ണുകൾ നിറച്ചു. മിയേക്കോയുടെ അച്ഛനെ സമീപം ആപ്പിളുകൾ എത്തിച്ചതിന്റെ അടുത്ത ദിവസം അദ്ദേഹം മരണപ്പെട്ടു. മരിക്കുമ്പോഴും ഒരു ആപ്പിൾ അദ്ദേഹം തന്റെ കയ്യിൽ ചേർത്തു പിടിച്ചിരുന്നു. അടുത്ത വർഷം മുതൽ അഗ്നൂരിയുടെ ആപ്പിളുകൾക്ക് വലിപ്പം വെച്ചു തുടങ്ങി. യാതൊരു തരത്തിലുള്ള വളവും ചെയ്യാതെ കാടിൽ വളരുന്ന പോലെ സമൃദ്ധമായവ കായ്ക്കാൻ തുടങ്ങി. ആപ്പിളുകൾ തെരുവിൽ കച്ചവടം ചെയ്തും കയറ്റുമതി ചെയ്തും അവരുടെ കച്ചവടം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓർഡറുകൾ തേടിയെത്താൻ തുടങ്ങി. ഒരിക്കൽ വന്ന ഒരു കത്ത് മിയേക്കോ വായിച്ചു, ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും രുചിയുള്ള ആപ്പിളുകൾ ഇവയാണ്. ഒരു വലിയ ബോക്സ് ആപ്പിളുകൾ ഞാൻ ഓർഡർ ചെയ്യുന്നു. ആ ഓർഡർ പാക്ക് ചെയ്യുന്നതിനിടയിൽ മിയേക്കോ അഗ്നൂരിയോട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ പലതവണ തളർന്നു പോയിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മൾ ഒന്നിച്ചുള്ള ഈ 11-ാം വർഷത്തിന് കഴിഞ്ഞു പോയ കാലത്തെ ഓരോ ദിവസവും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കും. അഗ്നൂരി ചിരിയോടെ അത് കേട്ടു. ശേഷം അവൻ മിയേക്കോയോട് പറഞ്ഞു, എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളൊരു കാര്യം ഏറ്റവും ആത്മാർത്ഥമായി ചെയ്താൽ അതിന്റെ ഉത്തരം നമ്മളെ തേടിയെത്തുമെന്ന്, അതാണ് പരമമായ സത്യം. ആപ്പിൾ കയ്യിൽ പിടിച്ച് അഗ്നൂരി അത് പറഞ്ഞു നിർത്തിയതും മിയേക്കോ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ശേഷം അഗ്നൂരിയെ നോക്കി അവൾ പറഞ്ഞു, നീ എന്തൊരു മണ്ടന, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ചിരിയോടെ അഗ്നൂരി ചോദിച്ചു, കൊള്ളില്ലേ? അവർ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് സ്കൂൾ വിട്ട് മക്കളും
എത്തി. അവരുടെ സന്തോഷകരമായ ജീവിതം തുടർന്നുകൊണ്ടേ അതിമനോഹരമായ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.